ഞാൻ രുദ്ര വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഈസി ബ്രെഡ് പോപ്സ് കുട്ടികൾക്കും ഇത് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇതിടയ്ക്ക് ഞാൻ ഉണ്ടാക്കി കഴിക്കാറുണ്ട് ഇത് വളരെ ഈസിയാണ് അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് വീന സ്കറി വേൾഡ് എന്ന ചാനലിൽ വീന ആൻറ്റി ചെയ്ത റെസിപ്പിയാണ് ഞാൻ ഇവിടെ ചെയ്തേക്കണത് കുറച്ച് ഡിഫറൻസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിനു വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് 5 ബ്രെഡ് ക്രംസ് ആണത് വാനില എസൻസ് ചോക്ലേറ്റ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഡയറി മിൽക്കാണ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം ബാംബൂ സ്റ്റിക്സ് ഇത് ഷുഗർ സിറപ്പാണ് ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നത് 3 ടേബിൾ സ്പൂൺ ഷുഗറാണ് പിന്നെ വേണ്ടത് ന്യൂട്ടല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ചോക്ലേറ്റ് സ്പ്രെഡ് എടുക്കാം അപ്പോൾ നമുക്ക് തുടങ്ങാം ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ചോക്ലേറ്റ് എടുത്തിട്ട് മെൽറ്റ് ചെയ്യാം ഫസ്റ്റ് പീസസ് ആയിട്ട് പൊട്ടിച്ചിടുക നെക്സ്റ്റ് നമുക്ക് ഈ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാം ഫസ്റ്റ് ഞാൻ 20 സെക്കൻഡ്സ് വെച്ചു പക്ഷെ അതായില്ല അപ്പം ഞാൻ 40 കൂടി വെച്ചു അപ്പോൾ ഇത് മെൽട്ടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എടുത്തിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ഇത് മെൽട്ടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മാറ്റി വയ്ക്കാം ഇത് നെക്സ്റ്റ് നമുക്ക് ന്യൂട്രൽ എടുത്തിട്ട് ഇതിലേക്ക് ഇടാം സ്പൂൺ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മിക്സ് ചെയ്യാം കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാം ഇല്ലെങ്കിൽ എല്ലായിടത്തും ഒന്നും ആവില്ല അപ്പം ഇനി നമുക്ക് വാനില എസൻസ് 2 ഡ്രോപ്പ് ഒന്ന് ഒഴിച്ചെടുക്കാം നമുക്ക് 3 ടേബിൾ സ്പൂൺ ഷുഗർ സിറപ്പ് ഒന്ന് ഒഴിച്ചെടുക്കാം ഇത് നമുക്ക് ഇനി സ്മോൾ ബോൾസ് ആക്കി എടുക്കാം അപ്പോൾ ഇത് ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് അമ്മേനെ ഹെൽപ്പ് ചെയ്തത് പിന്നെ ഒരെണ്ണം ഇടയ്ക്ക് വെച്ചിട്ട് ചെറുത് ഞാൻ കഴിച്ചു ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ബാംബൂ സ്റ്റിക്സ് എടുത്തിട്ട് ഈ ചോക്ലേറ്റിലോട്ട് മുക്കിയിട്ട് ഇതിലോട്ട് വയ്ക്കാം ഫുള്ള് ഉള്ളിലോട്ട് കുത്തരുത് അപ്പോൾ പൊട്ടിപ്പോവും ഇത് നമുക്ക് 15 മിനിറ്റ്സ് ഫ്രീസറിൽ വച്ചിട്ട് വരാം ഞാനത് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചോക്ലേറ്റിലോട്ട് ഡിപ്പ് ചെയ്യാം ഞാൻ ഇതിലോട്ട് സ്റ്റിക്ക് ചെയ്ത് വച്ചിട്ടുണ്ട് ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് സ്പ്രിങ്കിൾസ് എൻ്റെ മുകളിൽ ഇട്ടുകൊടുക്കാം ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട്
സ്പ്രിങ്കിൾസ് ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ പിന്നെയും 15 മിനിറ്റ്സ് ഫ്രീസറിൽ വച്ചിട്ട് വരാം. അപ്പോൾ ഇതിങ്ങനെയായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാം. നല്ലതായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം.